ജിയോ ബേബിയുടെ നിലപാടുകൾ ധാർമ്മിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന വിചിത്രവാദമാണ് ഫറൂഖ് കോളേജ് ഉന്നയിച്ചത്. എം എസ് എഫ് നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയനാണ് വിശദീകരണം നൽകിയത്. എന്നാൽ ഇത് വിദ്യാർത്ഥികളുടെ നിലപാടല്ല എന്ന് സംവിധായകൻ ആരോപിക്കുന്നു. ആ ഒരു യൂണിയനിലെ കുട്ടികളുടെ ഒരു തീരുമാനമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. കാരണം ഇന്നത്തെ 2023 ഒരു കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ സാധിക്കത്തില്ല. ഇവരെ അത്തരം ചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്ന ആരോ ഉണ്ട്. ആദ്യ സിനിമയായ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ഇപ്പോൾ കാതൽ. മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത വിധം വ്യക്തി സ്വാതന്ത്ര്യം പ്രമേയമായ രണ്ട് ചലച്ചിത്രങ്ങൾ. സിനിമയുയർത്തുന്ന രാഷ്ട്രീയത്തെ തകർക്കാൻ വ്യക്തമായ അജണ്ടയുണ്ടെന്ന് സംവിധായകൻ പറയുന്നു. എൻ്റെ എന്തെങ്കിലും ആശയങ്ങളൊക്കെ ഇവർ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമയെ എന്തിനാണ് ഈ വ്യക്തികൾ ഇങ്ങനെ പേടിക്കുന്നത്? അത് നമുക്ക് സഹതാപമുണ്ട്, പ്രതിഷേധമുണ്ട്. സംഭവത്തിൽ വ്യാപക വിമർശനമുയർന്നതോടെ ഫറൂഖ് കോളേജ് മലയാളം അധ്യാപകനായ മൻസൂർ അലി ഫിലിം ക്ലബ് കോർഡിനേറ്റർ സ്ഥാനം രാജിവെച്ചു. ഒരിക്കലും ഒറ്റയ്ക്കല്ല, നമ്മളൊരു കൂട്ടത്തോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഒറ്റയ്ക്കായി പോകുന്നത് ഈ പ്രസ്ഥാനം ഇറക്കാൻ പോകുന്നവരായിരിക്കും അവസാനം. ഒരു കോളേജിന് മാത്രം ഇത്തരത്തിൽ ധാർമ്മികതയുടെ വേലികളുണ്ടോ, അല്ലെങ്കിൽ കാരണങ്ങളുണ്ടോ? മറ്റു കോളേജുകൾക്കില്ലാത്ത പ്രശ്നം എങ്ങനെയാണ് ഒരു കോളേജിലുണ്ടാവുന്നത്? അത് വിദ്യാർത്ഥികളുടെ നയമല്ല, അതിനു പിന്നിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ സിനിമ ചർച്ച ചെയ്യുന്ന ആ ഒരു പ്രമേയത്തെ ഭയക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടെന്നാണ് സംവിധായകൻ നമ്മോട് ഉയർത്തിയ ചോദ്യം, പ്രേക്ഷകരോട് ഉയർത്തിയ ചോദ്യം. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ആദിത്യ രോമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.